പഠിക്കാനുള്ള നിന്റെ അതിയായ ആഗ്രഹവും ആവേശവും നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അത് കേട്ടില്ല എന്ന് നടിച്ചാൽ നിന്റെ ക്യാപ്റ്റൻ വല്യച്ഛൻ ഈ ജീവിതത്തിലൊന്നും പഠിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം? നമുക്കൊരു കൈ നോക്കാം. ഇതെന്തിനാ ഇപ്പൊ എന്റെ കെട്ട് നിറഞ്ഞത്? വെറുതെ മനുഷ്യനെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാൻ. രവിയും മാലതി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആരെയൊക്കെയാ ക്ഷണിക്കാനുള്ളതെന്ന് വെച്ചാ അവരുടെ അഡ്രസ് കൂടി എഴുതി വെക്കായിരുന്നു. അവര് മക്കളുടെ അഡ്മിഷന് വേണ്ടിയുള്ള ഓട്ടത്തിലല്ലേ. ആരെയൊക്കെ വിളിക്കാനുള്ളതെന്ന് വെച്ചാലേ അവരുടെയൊക്കെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി തരാൻ മാലിനിയോട് പറയണം. ഓ, ഈ മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ കല്യാണം ഒന്ന് കഴിയണം. റാണിമോളെ നിലവിളക്കുമായി ഈ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് വരെ ടെൻഷൻ തന്നെയാ. എല്ലാം നടക്കേണ്ട പോലെ നടക്കും, എന്നാലും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കും. നമ്മളോടൊന്നും പറയാതെ ഒരു ദിവസം ആദ്യ റാണിമോളെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് വാസന്തി അംഗീകരിച്ചെന്ന് വരില്ല. പിന്നെ ഞാൻ അംഗീകരിക്കും. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നിച്ചു കൂടാനുള്ള ഒരു ഈവന്റ് അല്ലേ. പിന്നെ മക്കളുടെ കല്യാണത്തിനെന്നും പറഞ്ഞ ഒരു ഫണ്ട് മാറ്റി വെച്ചിരിക്കല്ലേ. ഫണ്ട് വിനിയോഗിച്ചില്ലെങ്കിൽ ലാപ്സ് ആയി പോവില്ലേ. സിഗരറ്റിന്റെ മണം. സിഗരറ്റ് വലിച്ചാ പിന്നെ ചുരുട്ട് മണക്കൂ. കുടുംബത്തിലെ മൂത്ത ആളല്ലേ, ആരും ചോദ്യം ചെയ്യാനും ഉപദേശിക്കാനും വരില്ലല്ലോ. ആരെയൊട്ട് പേടിയുമില്ല. ഞാനേ നല്ലപോലെ ബ്രാൻഡി കുടിക്കുമായിരുന്നു, സിഗരറ്റും വലിക്കുമായിരുന്നു. അതെ, നിഷേധിക്കുന്നില്ല. ഒടുക്കം എന്തെങ്കിലും ഒന്നങ്ങ് നിർത്തി കൂടെ നമ്മള് ചോദിച്ചപ്പോ ഞാൻ ബ്രാൻഡി കൂടി നിർത്തി. ശരിയല്ലേ? ശരിയാണ്. ബ്രാൻഡി കൂടി നിർത്തിയതിന്റെ പിറ്റേന്ന് സിഗരറ്റ് വലിക്കൊപ്പം മൂക്കുപൊടിയും വലിക്കാൻ തുടങ്ങി. അതും ശരിയല്ലേ? ശരിയാണ്. അത് പിന്നെ ബ്രാൻഡി നിർത്തിയപ്പോ ഒരു വേക്കൻസി, അവിടേക്ക് മൂക്കുപൊടി ജോയിൻ ചെയ്തു. എല്ലാം ഒന്നും ബാലൻസ് ചെയ്ത് പോണ്ടേ ലേട്ടാ. കറക്റ്റ്. നീ തന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്തതാണോ അതോ ആക്കിയതാണോ? ആ കസ്തൂരിയുടെ കാര്യം ഓർത്തപ്പോ എനിക്ക് പ്രയാസം തോന്നി. അപ്പൊ പോയി ഒരു സിഗരറ്റ്. എന്താ ഇപ്പൊ പ്രയാസം തോന്നാനായിട്ട്? അല്ല, അതെ, ആ കുട്ടി ഇപ്പൊ പ്ലസ് ടു ആണ്. എസ് എസ് എൽ സിക്കും പ്ലസ് വണ്ണിനും ഹൈ മാർക്ക് വാങ്ങിയ കുട്ടിയാവളും. എന്നാ അമ്മള് പറഞ്ഞോ? അത് സത്യമാണോ ആർക്കറിയാം. ഏയ്, ആ കുട്ടിക്ക് എങ്ങനെ കള്ളം പറയാനൊന്നും അറിയില്ലായിരുന്നേ. അതെ, അതിനെ പഠിപ്പിക്കാൻ ആരുമില്ല. പഠിക്കണമെന്ന് വലിയ ആഗ്രഹവും. അത് എന്നോട് ചോദിച്ചു, ക്യാപ്റ്റൻ എന്നെ പഠിപ്പിക്കൂ എന്ന്. ഇവിടുത്തെ ജോലി ഒരു മുടക്കവും കൂടാതെ ഞാൻ ചെയ്തോളാം, രാത്രി ഉറക്കമുളച്ചിരുന്ന് പഠിച്ചോളാം. പാവം,
അങ്ങനെ പറയാൻ അവൾക്കൊരു അച്ഛനില്ലാത്തതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞത്. അവളിപ്പോ നമുക്ക് സ്കൂളിൽ പറഞ്ഞുവിടാൻ പറ്റൂ? ഏയ്, ക്ലാസ്സിലൊന്നും പോണ്ട, അവൾ ഇവിടെ ഇരുന്ന് പഠിച്ചോളും. എക്സാം എഴുതാൻ മാത്രം പോയാ പോരെ. പിന്നെ അവൾക്ക് പഠിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്, പഠിച്ച് പാസ്സാവും എന്നുള്ള ഇച്ഛാശക്തിയും ഉണ്ട്. നമ്മളെല്ലാരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതെ, ഈ കല്യാണത്തിനിടയില് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി ആയിക്കോട്ടെ അല്ലേ ഏട്ടാ? അതെ, അവളെ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അത് നമ്മൾ അവളോട് മാത്രമല്ല നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചില്ലേ, എന്നിട്ട് എന്തായി? ഈ കുട്ടിയെ പഠിപ്പിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും നമുക്ക്. മരണം വരെ ആ കുട്ടിക്ക് നമ്മളോട് സ്നേഹവും ഉണ്ടാവും. കസ്തൂരിയെ നമുക്ക് പഠിപ്പിക്കാട്ടാ. പഠിപ്പിക്കണം. കുട്ടികളെ ഓർത്തുള്ള സങ്കടങ്ങൾക്കിടയിൽ ശാസിക്കാനും പഠിപ്പിക്കാനും കളങ്കമില്ലാത്ത കുസൃതിത്തരം ആസ്വദിക്കാനും ദൈവമായിരിക്കും കസ്തൂരിയെ നമ്മുടെ മുമ്പിൽ എത്തിച്ചതെന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിക്ക് സ്നേഹിക്കാൻ ഒരു മോളെ കിട്ടിയതുപോലെ തോന്നുന്നു ബാലാൻ. സാറിന് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. എനിക്ക് പറയാനുള്ളത് ലോകം കേൾക്കുമെങ്കിൽ മാസി പറയാം. അവിടെ നിന്നെ ഇവിടുന്ന് എടുത്ത് പുറത്ത് കളയുന്നത് എങ്ങനെയാന്ന് ആലോചിക്കുമ്പോ നീ വല്യച്ഛനെയും മറ്റുള്ളവരെയും മണിയടിച്ച് ഇവിടുന്ന് പഠിക്കാനുള്ള ശ്രമത്തിലാണല്ലേ. എക്കാലവും എന്റെ ഉറക്കം കെടുത്തി ഇവിടെ തന്നെ നിൽക്കാനാണോ നിന്റെ പ്ലാൻ? ഞാനല്ല പറഞ്ഞത്, വല്യച്ഛൻ എന്നോട് ചോദിച്ചതാ. നീ പറയാതെ എങ്ങനെയാടി? നിനക്ക് SSLCക്കും +2നും കിട്ടിയ മാർക്കും സ്കൂൾ PTAയും അധ്യാപകരും ഈ ബ്രില്യൻ സ്റ്റുഡന്റിനെ അനുമോദിച്ചതൊക്കെ ഈ വീട്ടുകാർ അറിയുന്നത്? എല്ലാവരുടെ മുമ്പിൽ പൊട്ടം കളിക്കുന്ന പോലെ എന്റെ മുമ്പിൽ വേണ്ട. എന്തെങ്കിലും പറയുമ്പോ അയ്യോബാവ് എന്ന ഭാവത്തിലുള്ള ഈ നിപ്പുണ്ടല്ലോ, അത് നിന്റെ ആക്ടിംഗ് ആണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാ മതി. നിക്കടി അവിടെ. എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കാൻ നീ ആരാടി എന്റെ ആരാന്നോ? വേലക്കാരി. സാറ് പറഞ്ഞത് ശരിയാ, എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അതുകൊണ്ടല്ലേ ആചാരപ്രകാരം ഒരാൾ കെട്ടിയ താലി മറച്ചു വെച്ച് അയാളുടെ വീട്ടിൽ തന്നെ ഒരു വേലക്കാരിയായിട്ട് നിൽക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ അഭിനയിക്കേണ്ടി വന്നത് എന്റേതായ കുറ്റം കൊണ്ടല്ല. മൂടും കളഞ്ഞു. ഈ ഇന്റർവ്യൂ എത്രയും പെട്ടെന്ന് പ്രസിൽ പോകാനുള്ളതാ. കസ്തൂരിയോട് നിന്നെ ഇങ്ങോട്ട് നോക്കി. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലാതെ എന്തിനാ നിന്റെ കണ്ണ് നിറഞ്ഞത്? ആദ്യം വഴക്ക് പറഞ്ഞോ. ഏയ് ഇല്ല. പിന്നെന്തിനാ കരഞ്ഞത്? കരഞ്ഞതല്ല, കണ്ണിൽ കരട് പോയതാ. Thank you.
കൗസ്തുഭത്തില് കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ CBI നിരീക്ഷണം ഇവിടെയും തുടങ്ങിയോ? എന്റെ പല നിരീക്ഷണങ്ങളും ശരിയായിരുന്നു എന്ന് രവിയേട്ടന് ബോധ്യപ്പെട്ടതല്ലേ? ഉവ്വേ, ഈ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ്. എന്നാ പിന്നെ നീ പറഞ്ഞുണ്ടാക്കണ്ട? അയ്യോ, ഞാൻ സംശയിക്കുന്ന പോലെ ഉണ്ടാവരുതെന്നാ എന്റെ ആഗ്രഹം. എന്താ നിന്റെ പ്രശ്നം? എന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയാ അത് രവിയേട്ടനോട് പറഞ്ഞില്ലെങ്കിൽ അത് മനസ്സ് കിടന്ന് പെറ്റുപെരുകാൻ തുടങ്ങും. എങ്കി പറ, ഈ സംശയ രോഗിയുടെ മനസ്സ് കേറി തുടങ്ങിയ പുതിയ സംശയം എന്താ? ആ കസ്തൂരിയില്ലേ, അവൾ ആദിയുടെ അടുത്തുനിന്ന് കരഞ്ഞോണ്ട് വരുന്നത് കണ്ടു, അതെന്തിനാന്ന എന്റെ സംശയം. അവൻ അവിടെ ഇരുന്ന് എഴുതല്ലേ? അതിന് കസ്തൂരി കരയണോ? എന്റെ മാലിനി എഴുതാനിരിക്കുമ്പോ ഒരു നിഴല് പോലും കടന്നു വരുന്നത് ചിലർക്ക് ഇഷ്ടമാവില്ല. ആ സമയത്ത് അങ്ങോട്ട് കടന്നു ചെന്നതിന് പാവത്തിന് നല്ല വഴക്കിട്ടിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ സംശയം തീർന്നില്ലേ? എന്നാലേ കിടക്കാൻ നോക്ക്, നാളെ മക്കളുടെ അഡ്മിഷന് പോവാനുള്ളതാ. എന്നാലും രവിയേട്ടാ, അവളുടെ മുഖം കണ്ടിട്ട് വെറും വഴക്ക് കേട്ടിട്ടുള്ള കരച്ചിലല്ല അത്. പെണ്ണിന്റെ കരച്ചിലിനും പല മുഖങ്ങളുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഈ പഴയ തറവാട്ടുകാര് അടുക്കളക്കറികളോട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് കൗസ്തുഭത്തിലും ഉണ്ടോന്നൊരു സംശയം. അല്ല, ഒരു സംശയം. രവിയേട്ട ഉറങ്ങിക്കോ, നാളെ മക്കളെയും കൊണ്ട് സ്കൂളിൽ പോകാനുള്ളതല്ലേ. പെറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീരായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. അന്യന്റെ ദുരിതം കണ്ടും അവനവന്റെ ദുരന്തം അനുഭവിച്ചും അനുഭവങ്ങളുടെ തീയിൽ നിന്ന് കരുത്താർജിച്ചവരാണ് ഈ മാസി. ആകാശത്തച്ചൻ ചത്ത് കിടപ്പത് കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്ന് ദഹിപ്പത് കണ്ടു കലങ്ങി കുലപാതി മുറിഞ്ഞവൾ ആറ്റിൻ കരയിൽ കനലായി വിളിച്ചു. ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു. സാറേ, തീയിൽ മുളച്ചത് വെയിലത്തുവാടില്ല എന്ന് പറയുന്നതിന്റെ സാരമെന്താണെന്ന് അറിയണമെങ്കിൽ മനുഷ്യജന്മം എടുത്തിട്ട് മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ച് നിസാരവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ ജീവിക്കണം. കാടിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞല്ലോ, ഇനി ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം പറയാം. ഇതുപോലൊരു മേള നടക്കുന്ന സമയത്ത് സാറിനെ പോലൊരാൾ ഇവിടെ വന്നിരുന്നു. ആര്? പറയട്ടെ സാറേ. ഞങ്ങൾ അയാളെ സ്നേഹിച്ചും പരിചരിച്ചും കൊണ്ടു നടന്നു. ഈ കാടിൻ്റെ സൗന്ദര്യവും സംഗീതവും ജീവിതവും എല്ലാം അയാൾ പകർത്തിയെടുത്തു. കൂട്ടത്തിൽ എന്താ പറയൂ? കൂട്ടത്തിൽ എന്റെ ചങ്ക് തകർത്ത അയാൾ ഇവിടുന്ന് പോയത്. കസ്തൂരിയുടെ അമ്മ അറിയില്ലേ ചീരു? അവളെന്റെ ചങ്കായിരുന്നു സാറേ. അവളെ അയാൾ എന്നിൽ നിന്നും അടർത്തി മാറ്റി. അതിന്റെ മുഴുവ് ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. മരണം വരെ അത് മറക്കാനും പറ്റില്ല. അയാളുടെ മുഖം ഇപ്പോഴും മായാതെ എന്റെ മുന്നിൽ തന്നെയുണ്ട്. ഒരു ദിവസം
അയാളെന്റെ മുന്നിൽ വരും. വേട്ടക്കാർ അവരുടെ കൈകൾ വെട്ടും ഞാൻ കൽമഴുവോങ്ങി. മലതേണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതെ ഒഴുകണ നാട്ടിൽ. എന്നിട്ടെന്താവാനാ സാറേ? കാട്ടിലെ പഴങ്ങളും തേനും ചീരുവിന്റെ ഹൃദയവുമെല്ലാം കവർന്നെടുത്ത് അയാൾ ആസ്വദിച്ച് അർമാദിച്ച് കഴിയുമ്പോൾ അയാളുടെ ഭാര്യ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. അതാരും അറിഞ്ഞില്ല, ചീരു പോലും. അതോടെ ചീരു വഴിയാധാരമായി. പിന്നീട് ഇതുവരെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടേയില്ല. പക്ഷേ പോകുമ്പോൾ ഒരടയാളവും ബാക്കി വച്ചാണ് അയാൾ ഇവിടം വിട്ടത്. കസ്തൂരി? അതെ, കസ്തൂരി. കസ്തൂരി ഇപ്പോ എനിക്ക് പിറക്കാതെ പോയ എന്റെ പൊന്നാ, എന്റെ ജീവൻ. അവളെ ഞാൻ പഠിപ്പിച്ച് 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 അവളുടെ അമ്മയെ പിഴപ്പിച്ചവന് ഞാനൊരു പാഠം പഠിപ്പിക്കും സാർ. അവളുടെ അമ്മയെ പിഴപ്പിച്ചവന് ഞാനൊരു പാഠം പഠിപ്പിക്കും സാർ. ഈ കാടിന് വേണ്ടി, ഈ കാടിന്റെ മക്കൾക്ക് വേണ്ടി ഈ മാസി അത് ചെയ്തിരിക്കും. കാലങ്ങളായി ഇവിടെ കസ്തൂരിമാർ ജന്മമെടുക്കാറുണ്ട്, ചീരുവിനെ പോലുള്ളവർ കണ്ണീരൊഴുക്കാറുണ്ട്. കാലാകാലങ്ങളായി ഇവിടെ കസ്തൂരിമാർ ജന്മമെടുക്കാറുണ്ട്, ചീരുവിനെ പോലുള്ളവർ കണ്ണീരൊഴുക്കാറുണ്ട്. ഈ കാട്ടുചോലകളിൽ അരുവികളെക്കാൾ കൂടുതൽ ഒഴുകിയത് കാട്ടുപെണ്ണിന്റെ കണ്ണീരാണ് സാർ. ഇനി ഒരു ചീരുവും കണ്ണീരൊഴുക്കരുത്. അച്ഛനാരെന്നറിയാത്ത കസ്തൂരിമാർ ഇനി ജനിക്കരുത്. മൃഗങ്ങളെപ്പോലെ ആർക്കും കയറി വേട്ടയാടാവുന്ന ഒന്നല്ല കാടും കാട്ടുപെണ്ണിന്റെ ജീവിതവും. വരമൊക്കെ അരിഞ്ഞവരവരുടെ, കുലമൊക്കെ മുടിച്ചവരവരുടെ, കുട്ടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ, നിറമാലകൾ തൂക്കും ഞാൻ. മൃഗങ്ങളെപ്പോലെ ആർക്കും കയറി വേട്ടയാടാവുന്ന ഒന്നല്ല കാടും കാട്ടുപെണ്ണിന്റെ ജീവിതവും. തീക്കൊള്ളിയാണല്ലോ ഞാൻ തലയിലെടുത്തു വെച്ചത്. ശരത്, ഇതുവരെ റെഡിയായില്ലേ? ഗോൾഡ് ഇന്ന് തന്നെ സെലക്ട് ചെയ്യണം. അതല്ല, ഇനി അതും കൗസ്തുഭത്തിൽ നിന്ന് അനുമതി കിട്ടിയിട്ട് തന്നെ വേണോ? വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് രാധാമണി? ഇങ്ങനെ പോയാ നീ പ്രഷർ കയറി കിടപ്പിലാവും. എന്റെ ഷുഗറും പ്രഷറും എല്ലാം ഞാൻ കൺട്രോൾ ചെയ്തോളാം.
ശരത് വരുന്നുണ്ടോ? നമ്മുടെ മോൾക്ക് വേണ്ട ഓർണമെന്റ്സ് എല്ലാം താൻ തന്റെ ടേസ്റ്റിൽ തന്നെ അങ്ങ് സെലക്ട് ചെയ്താൽ മതി. അപ്പോ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ സൗകര്യപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇക്കാര്യത്തിൽ രാധാമണിയുടെ സ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടില്ല അല്ലേ മോളെ? അഭിപ്രായം പറയാനൊന്നും കൗസ്തുഭത്തിന്ന് ആരും വരില്ല. താൻ തന്നെ ചെന്ന് സെലക്ട് ചെയ്താൽ മതി. തന്റെ അഭിപ്രായത്തിന് ഒരു വിലയും ഇല്ലെന്നുള്ള തന്റെ പരാതിയും തീരുമല്ലോ. നീ കളിക്കേ. എനിക്ക് വേണ്ട സ്വർണം അമ്മ തന്നെ വാങ്ങിയാ മതിയെന്ന് ഞങ്ങള് തീരുമാനിച്ചതാ. ഞങ്ങളോ? ആരെല്ലാം ചേർന്നതേ ഞങ്ങൾ? ഞാനാരെ? ഞാൻ ഈ വീട്ടിലാരെ? മോളെ റാണി, നീ കൂടി അമ്മയോടൊപ്പം ചെല്ല്. എനിക്ക് കൗസ്തുഭത്തിൽ പോവാനുള്ളതാണെന്ന് മോക്ക് അറിയാവുന്ന കാര്യമല്ലേ? കൗസ്തുഭത്തിൽ പോവാനും അവിടുന്ന് ആരെങ്കിലും വിളിച്ചാൽ ഓടി ചെല്ലാനും ഇവിടെ എല്ലാവരും തയ്യാറാണ്. എനിക്കറിയാത്തോണ്ട് ചോദിക്കേ, നിങ്ങൾ എന്തിനാ കൗസ്തുഭത്തിലുള്ളവരെ ഭയപ്പെടുന്നത്? പെൺവീട്ടുകാർക്കും ആൺവീട്ടുകാർക്കും വിവാഹത്തിൽ ഒരേ അധികാരവും അവകാശവുമേ ഉള്ളൂ. ആൺവീടിന് പ്രത്യേക പരിഗണനയൊന്നുമില്ല. കാരണം എന്റെ മോള് ജീവിച്ചതും ജീവിക്കുന്നതും അവരെക്കാൾ ഒരുപടി മുകളില്. ഇവളൊരു എടുക്കാച്ചരക്കല്ല. റാണി, നീ അമ്മയുടെ കൂടെ ചെല്ല്, അമ്മയ്ക്കൊരു സപ്പോർട്ടാവും. അതിന് അമ്മ തനിച്ചല്ലല്ലോ അച്ഛൻ പോകുന്നത്, ഓപ്പോളും ഉണ്ട്. ഓപ്പോൾ ഇവിടെ വന്നാ പുറത്തൊന്നും പോവാറില്ലല്ലോ. ഞാനത് പറഞ്ഞപ്പോ ഓപ്പോള് വലിയ ഹാപ്പിയായി, അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. അതേതായാലും നന്നായി. കാലം കുറെ ആയില്ലേ അവള് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിട്ട്. ആള് റെഡിയായല്ലോ. രാധാമണി, നിന്റെ കൂടെ ശാരി വരും. എന്റെ കൂടെ കൂട്ടിന് വരാനൊരാളെ അല്ല ഞാൻ വിളിച്ചത്. അങ്ങനെ വരാൻ ഈ ശാരിയേക്കാൾ ഹൈപ്പിൽ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. മകളുടെ കല്യാണത്തിന് സ്വർണം എടുക്കുമ്പോ മകള് കൂടെ ഉണ്ടാവണമെന്ന് ഒരമ്മ ആഗ്രഹിക്കുന്നതും അവളുടെ അച്ഛനും കൂടെ ഉണ്ടാവണമെന്ന് ഒരു ഭാര്യ നിർബന്ധം പിടിക്കുന്നതും മനസ്സിലാവണമെങ്കിൽ മകൾ അമ്മയെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കണം. എന്നെയും നിന്നെയും നമ്മുടെ മകളെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന എന്റെ അനിയത്തിയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ? ആര് വന്നാലും വാതിൽ തുറക്കണ്ട, വീട്ടിൽ നീ തനിച്ചേയുള്ളൂ. ഈ ചോദ്യം ചോദിക്കാനുള്ള എന്തർഹതയാ ശരത്തിനുള്ളത്? എനിക്ക് പറയാനൊരു അവസരം. നിനക്ക് അവസരം തന്നാലേ നീ സകലതും മോഷ്ടിച്ചോണ്ട് പോകും.